കൊച്ചുതമ്പുരാട്ടി ക്ഷമിക്കണം. അപ്പോഴത്തെ ഒരു ക്ഷോഭത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. കോലത്തൊരു കുട്ടിയോട് വെറൊരു ആനപ്പണിക്കാരനായ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അലോഹ്യൊന്നും തോന്നരുത്, എന്നോട് പൊറുക്കണം. ലോഹ്യം കൂടാൻ വന്നിരിക്കുന്നു. അതിന് തിരുമംഗലം കൊല്ലത്തെ തമ്പ്രാട്ടിക്കുട്ടി ഒന്നുകൂടെ ജനിക്കണം. വിളിച്ചു കയറ്റപ്പോ കയറിപ്പോയത്രേ. സിംഹാസനത്തിൽ കയറി ഞെളിഞ്ഞിരുന്നപ്പോഴും അമൃതത്തെ കഴിച്ചപ്പോഴും താൻ അറിഞ്ഞില്ലേടോ അബദ്ധമായെന്ന്. കണ്ണി കണ്ട തെണ്ടികളെയൊക്കെ അറയ്ക്കകത്ത് എഴുന്നള്ളിച്ചിരുത്തി സൽക്കരിക്കുന്നല്ല കോലത്തെ പാരമ്പര്യം. അവളുടെ ഒരു പാരമ്പര്യം. ഏത് തെണ്ടി കയറി വന്നാലും ഉടുത്തൊരുക്കിയതാ എന്നെ കെട്ടിക്കാന്ന് പറഞ്ഞ് നിൽക്കുന്നതാണോ നിന്റെയൊക്കെ പാരമ്പര്യം? ഓടി ഇവിടുന്ന് അറയ്ക്കകത്ത് കയറി ഞെളിഞ്ഞിരിക്കാൻ തന്നെയാണ് വന്നത്. നിന്റെ കല്യാണം മുടങ്ങിയതിന്റെ അരിശമല്ലേ നീ തീർക്കുന്നത്? എങ്കിൽ കേട്ടോ, കല്യാണമേ നടക്കാതെ പല്ലും കൊഴിഞ്ഞ് മൂത്ത് നരച്ച് വളഞ്ഞ് കുറുകി നീ ഇതിനകത്ത് കിടന്ന് പണ്ടാടങ്ങി പോട്ടെ. ഓടി പൂച്ചക്കല്ല് എന്നെ നാണം കെടുത്തിയപ്പോ സമാധാനമായില്ലടാ നിനക്ക്. നീ പറഞ്ഞിട്ടല്ലടാ പൂതനയോട് ഞാൻ മാപ്പ് പറയാൻ പോയത്. നീ എന്താ പറഞ്ഞത്? മനസ്സലിവുള്ള മറ്റൊരു മുഖം അവൾ കൊണ്ടു കണ്ടടാ. കണ്ടു, അവളുടെ യഥാർത്ഥ മുഖം ഞാനിപ്പോ കണ്ടു. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. പെട്ടെന്നുള്ള ദേശത്ത് കൊച്ചുതമ്പുരാട്ടി കയർത്തു, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ കണ്ടില്ലാതെ വെച്ചാ പോരെ. ഏതായാലും മാപ്പ് പറയാൻ പറ്റില്ല, അതിന് വലിയ ഭാഗ്യം. അവളുടെ കരണക്കുറ്റി കിട്ടുന്ന പൊട്ടിക്കണം ഞാൻ കരുതിയതാ. എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അത് വേണ്ടി വന്നേക്കും. വിഷ്ണു കിട്ടിയടാ, കിട്ടി. താന്നി പേരും കാട്ടുതിപ്പല്ലിയും സമം ചേർത്ത് കടുക്കാ വെള്ളത്തിൽ തേൻ ചേർത്ത്. താന്നി പേരും കാട്ടുതിപ്പല്ലിയും എല്ലാ കാര്യങ്ങളും തമ്പുരാനോട് തുറന്നു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി പോകാൻ പോവാ. അതെടാ, പുറത്തുള്ള ആന കല്യാണിയൊക്കെ കുഴപ്പമാണ്, അകത്തുള്ള കാലി കല്യാണി. രണ്ടിന്റെ ഇടയിൽ കിടന്ന് നമ്മള് നട്ടം തിരിയും. ഒന്ന് പതുക്കെ പറ, തമ്പുരാൻ കേട്ട തല പോവും. തമ്പുരാൻ കേട്ട കൊല. തല പോവാൻ പോകുന്ന നിന്റെയാ. എങ്കിൽ ഞാൻ ഇനി ഒരു സത്യം തുറന്നു പറയാൻ പോവാ. ഞങ്ങൾ ആനവൈദ്യന്മാരേ അല്ല. അതെടാ, ഞാൻ ആനവൈദ്യൻ വേലായുധനാശാന്റെ മകനുമല്ല. എനിക്ക് ആനപ്പണി അറിയൂല്ല. ഇതെല്ലാം ഞാൻ ഇവരും കൂടി കളിച്ചൊരു നാടകമായിരുന്നു. എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കാൻ ബുദ്ധിപൂർവ്വം കളിച്ചൊരു നാടകം. കോലോത്ത തമ്പുരാക്കന്മാരെ കൊരങ്ങ് കളിപ്പിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയോടാ. ഇതെന്താത്? ഇതിവിടെ പുത്തരിയൊന്നുമല്ല. തമ്പുരാക്കന്മാരോട് നെറികേട് കാണിക്കുന്ന ആരായാലും ഇതാ ശിക്ഷ. അതിപ്പോ പണിക്കാരനായാലും ശരി, ആനക്കാരനായാലും ശരി, കാര്യസ്ഥനായാലോ.